നമസ്കാരം. കോവിഡ് വ്യാപനം ലോകത്തെ നിശ്ചലമാക്കിയ ഒരു വർഷം. കോവിഡിന്റെ കരിനിഴലിൽ ഭീതിയിൽ ലോകജനത വിറകൊണ്ടപ്പോൾ ഒളിമ്പിക്സ് അടക്കം 2020 കലണ്ടർ വർഷത്തിനായി കരുതി വെച്ച ഒട്ടേറെ നല്ല നിമിഷങ്ങളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ജനജീവിതം നിശ്ചലമായി. രാജ്യാന്തര വിമാന സർവീസുകളും ആഭ്യന്തര ഗതാഗതവും നിലച്ച് തുരുത്തുകളിൽ മനുഷ്യജീവിതം ഒറ്റപ്പെട്ടുപോയ നാളുകൾ. രോഗവ്യാപനം തടയാൻ ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതോടെ പിന്നീട് വീടായി മാറി ലോകം. 2020ന്റെ തുടക്കത്തിലെത്തിയ കോവിഡ് ഇപ്പോഴും വാർത്തകളിൽ തലക്കെട്ടായി തുടരുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അരങ്ങേറിയ പല സംഭവങ്ങളും വേണ്ടത്ര പ്രാധാന്യം പോലും ലഭിക്കാതെ മാറുന്ന അവസ്ഥ. ഓസ്ട്രേലിയയിലെ തീപിടുത്തവും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും താലിബാൻ US കരാറും ഇസ്രയേൽ UAE കരാറും ലഡാക്ക് അതിർത്തിയിൽ ചൈന ഉയർത്തിയ വെല്ലുവിളികളും അമേരിക്ക ചൈന ശീതസമരവുമെല്ലാം പോയ വർഷത്തിന്റെ കണക്കെടുപ്പിൽ വലിയ വാർത്തകളായി മാറുന്നു. ഇതിനിടെ അർജന്റീന ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടേതടക്കം ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ വിയോഗങ്ങൾ. എങ്കിലും പിന്നിട്ട വർഷത്തിലുടനീളം വാർത്തകളിൽ നിറഞ്ഞത് കോവിഡ് തന്നെയെന്ന് നിസ്സംശയം പറയാം. ചൈനയിലെ വുഹാനിൽ കോവിഡ് 19 പടരുന്നുവെന്ന വാർത്ത 2019 ഒടുവിൽ മാധ്യമങ്ങളിലൂടെ വന്നു തുടങ്ങിയപ്പോൾ അതിന് ഈ ലോകത്തെ നിശ്ചലമാക്കാനുള്ള കരുത്തുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. ചൈനയുടെ അതിർത്തികൾ കടന്ന് ലോക രാജ്യങ്ങളിലേക്ക് കോവിഡ് വ്യാപിച്ചു തുടങ്ങിയത് 2020ന്റെ ആദ്യ മാസങ്ങളിലാണ്. ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയവരിൽ നിന്നും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും വേഗത്തിൽ കോവിഡ് കരിനിഴൽ വീഴ്ത്തി. ആദ്യം അവഗണിച്ച രോഗവ്യാപനം ആളുകളെ കൊന്നൊടുക്കാൻ തുടങ്ങിയതോടെ അധികൃതരെ ജാഗ്രതപ്പെടുത്തി. പിന്നാലെ രോഗവ്യാപനം തടയാനുള്ള കടുത്ത നിയന്ത്രണങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും US നിന്നുമടക്കം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിയവരിലൂടെ മറ്റ് രാഷ്ട്രങ്ങളിലേക്കും അതിവേഗമെത്തി. ബ്രസീൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് പിടിമുറുക്കി. പിന്നെ കണ്ടത് ലോകം നിശ്ചലമായ അവസ്ഥയാണ്. കോളേജുകളും വിദ്യാലയങ്ങളും ഓഫീസുകളും ആരാധനാലയങ്ങളും സിനിമാ തിയേറ്ററുകളുമെല്ലാം എന്നുവേണ്ട മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം നിശ്ചലമായ അവസ്ഥയായി. ഒരു വർഷക്കാലം നീണ്ടിട്ടും കൃത്യമായ പ്രതിരോധ മരുന്നുകളില്ലാതെ വ്യാപനം പിടിച്ചുകെട്ടാനാവാതെ ഒട്ടുമിക്ക രാജ്യങ്ങളും വലയിഞ്ഞു. ജനങ്ങളും ഭരണകൂടവും കോവിഡിനൊപ്പം ജീവിക്കാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. വർക്ക് ഫ്രം ഹോം വ്യാപകമായി. ഗ്രൗണ്ടിൽ കാണികളില്ലാതെ കളികൾ നടത്തി TV സംപ്രേഷണത്തിലൂടെ ജനങ്ങളിൽ എത്തിച്ചു. നിയന്ത്രണങ്ങളോടെ ജീവനക്കാർ ഓഫീസിൽ പോകാൻ തുടങ്ങി. നിശ്ചിത ആളുകളെ പങ്കെടുപ്പിച്ച് വിവാഹവും മറ്റ് ചടങ്ങുകളും സംഘടിപ്പിക്കാൻ അനുമതിയായി. ആരാധനാലയങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറന്നു. കോവിഡിനൊപ്പം തന്നെ അതിനെ ചെറുക്കാനുള്ള വാക്സിന് വേണ്ടി പരീക്ഷണങ്ങളും ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടന തന്നെ മുൻകൈയെടുത്തു. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയുമായി ചേർന്ന് തയ്യാറാക്കിയ വാക്സിനാണ് ആദ്യം പ്രഖ്യാപിച്ചതെങ്കിലും പിന്നീടുള്ള നിരീക്ഷണങ്ങളിൽ അത് വേണ്ടത്ര വിജയിച്ചതായി അംഗീകരിക്കപ്പെട്ടില്ല. 2020 December 2 അമേരിക്കൻ കമ്പനിയായ ഫൈസറിന്റെ വാക്സിൻ ബ്രിട്ടനിൽ പൊതുജനങ്ങൾക്കായി നൽകി തുടങ്ങുകയും ചെയ്തു. 95% വിജയമാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നീട് അമേരിക്കയും വാക്സിനേഷൻ ആരംഭിക്കുകയായിരുന്നു. റഷ്യയും ചൈനയും വാക്സിനുകളുമായി രംഗത്ത് എത്തിയെങ്കിലും ഫൈസറിനാണ് വ്യാപകമായ അംഗീകാരം ലഭിച്ചത്. ഇതോടെ ലോകത്തിന് ആശ്വാസവും ജനങ്ങൾക്ക് പ്രതീക്ഷയുമായി. എന്നാൽ ഡിസംബർ അവസാനമായപ്പോഴേക്കും ബ്രിട്ടനിൽ നിന്നുള്ള മറ്റൊരു വാർത്ത വീണ്ടും ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. കോവിഡ് 19 കാരണമായ കൊറോണ വൈറസ് ജനിതക മാറ്റം സംഭവിച്ച് വ്യാപിക്കുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളും ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പുതിയ വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാതോർത്തുകൊണ്ടാണ് 2020 അവസാനിക്കുന്നത്.